അവശ്യ സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു. നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ ഒരു ഇത്തിരി സമയം വൈകി, വലിയ കാര്യമൊന്നുമല്ല, 18 മിനിറ്റ് വൈകി. പക്ഷെ മനോരമ കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് 18 മിനിറ്റ് സമയ വ്യത്യാസത്തിൽ വന്ദേ ഭാരത് എത്തി. സ്റ്റാൻസ്വാമി ആശുപത്രിയിൽ മരിച്ചു എന്നായിരുന്നു. സ്റ്റാൻസ്വാമി ആശുപത്രിയിൽ മരിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെക്കാൾ കൂടുതൽ മേനി നടിക്കുന്നവരാണ് പലപ്പോഴും. സത്യാന്വേഷികളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ്. ഇവിടെ ചില പരാതികൾ, പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പരാതികൾ, രേഖാമൂലമുള്ള പരാതികളിന്മേലുള്ള നിയമാനുസൃത നടപടികളിലേക്ക് കടന്നു പോകും. അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാധ്യമ മാരണ പ്രവർത്തനമാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അന്ന് മലയാള മനോരമ ന്യൂസ് സംഘടിപ്പിച്ച ചർച്ചയുടെ തലക്കെട്ട് ഏഷ്യാനെറ്റ് നേതൃത്വം കൊടുത്ത പ്രചരണത്തിന്റെ തലവാചകം ഞങ്ങൾ മിണ്ടും എന്നാണ്. നിശബ്ദരാക്കാൻ നോക്കുന്നു എന്നാണ് പരാതി. അപ്പൊ അങ്ങനെ നിശബ്ദരാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ശബ്ദിക്കും എന്നാണ്. അതിനെക്കുറിച്ചാണ് വാദോരാതെ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ അടിച്ചമർത്തലുകളെ നേരിടുന്ന ഘട്ടത്തിൽ ഞങ്ങൾ മിണ്ടും എന്ന് പറയാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നത് കൗതുകകരമാണ്. ജസ്റ്റിസ് ലോയയുടെ രക്തസാക്ഷിത്വം ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അത് സംബന്ധിച്ചുള്ള ആശങ്കകളും ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണാത്മകമായ റിപ്പോർട്ട്, സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തു വന്നത് നിരഞ്ജൻ താക്കലെ എന്ന മാധ്യമ പ്രവർത്തകന്റെ, അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെയാണ്. ദ വയറാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ കൗതുകകരമായ യാഥാർത്ഥ്യം നിരഞ്ജൻ താക്കലെ ദ വയറിന്റെ റിപ്പോർട്ടറായിരുന്നില്ല എന്നതാണ്. അദ്ദേഹം പിന്നെ ആരുടെ റിപ്പോർട്ടറായിരുന്നു? അദ്ദേഹം മലയാള മനോരമയുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ദ വീക്കിന്റെ റിപ്പോർട്ടറായിരുന്നു. അപ്പൊ ദ വീക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകനാണ് നിരഞ്ജൻ താക്കലെ. അദ്ദേഹം വളരെ ക്ലേശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്തുകൊണ്ട് സ്വന്തം മാധ്യമത്തിലൂടെ പുറം ലോകം കണ്ടില്ല? അദ്ദേഹം ഒളിച്ചു കടത്തി മറ്റൊരു മാധ്യമത്തിന് നൽകിയതല്ല. സാധാരണഗതിയിൽ ഒരു മാധ്യമ സ്ഥാപനം ഇത്രമാത്രം പ്രാധാന്യമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവതരമായ റിപ്പോർട്ട് തയ്യാറാക്കിയ മാധ്യമ പ്രവർത്തകനെ അഭിനന്ദിക്കുകയും അത് ജനങ്ങളുടെ മുൻപാകെ എത്തിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ നിരഞ്ജൻ താക്കലെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താനാണ്, ഇത് നീട്ടിക്കൊണ്ടുപോകാനാണ് മാധ്യമം ശ്രമിച്ചത്. ഞങ്ങൾ മിണ്ടും എന്ന് പറയാൻ, മിണ്ടാൻ മനോരമയ്ക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. ഒടുവിൽ സ്വന്തം മാധ്യമത്തിലൂടെ ഈ റിപ്പോർട്ട് പുറം ലോകം കാണില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം ആ റിപ്പോർട്ട് മറ്റൊരു മാധ്യമത്തിന് നൽകുകയും ദ വയർ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ചില മാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു കാര്യത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ്. തിരിച്ചും നല്ലതുപോലെ തന്നെ ചിലപ്പോൾ വിമർശിക്കും, ചിലപ്പോൾ കടുത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചേക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരടിച്ചമർത്തലും ഒരു പ്രതികാര നടപടിയും കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കും നേരെ ഉണ്ടാവില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ ആവേശം കൊള്ളുന്നതും ഇവിടെ സത്യാന്വേഷികളായി നടിക്കുന്നതുമെല്ലാം. യഥാർത്ഥത്തിലുള്ള അടിച്ചമർത്തലിനെയും പ്രതികാര നടപടികളെയും നേരിടാനുള്ള ധീരത മാധ്യമ പ്രവർത്തന രംഗത്ത് എത്ര പേർക്കുണ്ട് എന്നത് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥക്കാരൻ ഞാൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ ചെറുത്തു നിന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അവർ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. രാജ്മോഹൻ ഗാന്ധിയുടെ ഹിമ്മത്ത് പോലെ, നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം പോലെ, രമേഷ് താപ്പറുടെ സെമിനാർ പോലെ, അങ്ങനെ ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലുമുണ്ട് അടിച്ചമർത്തലുകൾക്ക് വിധേയരായ മാധ്യമങ്ങളുണ്ട്. പക്ഷെ അത് വിരലെണ്ണി തീർക്കാൻ പറ്റും. പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം അതിവേഗം വിധേയരായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയും കാണിച്ചു തരുന്നതാണ്. കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെതിരെ നിശ്ചിതമായ വിമർശനം ഉയർത്തുന്നവർ ശരിയായി നേരത്തെ പറഞ്ഞ തിരിച്ചറിവുള്ളവരാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ അത്തരം ഒരു അടിച്ചമർത്തൽ ഇല്ല എന്നവർക്കറിയാം, അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് പകർന്നു നൽകുന്ന ആത്മവിശ്വാസമാണ്, ആത്മവിശ്വാസത്തിലാണ് ഈ വിമർശനം. അത് അതിന്റെ വഴിക്ക് പോട്ടെ. എന്നാൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളുടെയും നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളുടെയും മുൻപിൽ പാലിക്കുന്ന നിസ്സംഗതയും നിർവികാരതയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
അത് എൻകൗണ്ടറിന്റെ വ്യാജ എൻകൗണ്ടറുകളുടെ വിഷയമായിരുന്നാലും അന്യായ തടങ്കലിന്റെ വിഷയമായിരുന്നാലും ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യ കൂടുതൽ കൂടുതൽ ദുർബലമാകുന്നത് സംബന്ധിച്ച ആധികാരികമായ സ്ഥിതിവിവര കണക്കുകൾ സംബന്ധിച്ച ചർച്ചയായിരുന്നാലും ഒക്കെ അതിൽ പാലിക്കുന്ന ആ ജാഗ്രത, അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള ജാഗ്രത, ഒപ്പം വർഗീയ വലതുപക്ഷത്തിന്റെ വിധേയരായ ഭൃത്യരാണ് തങ്ങളെന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മലയാള മനോരമ ന്യൂസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ അതിനു മുൻപ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനേ തയ്യാറായിട്ടില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ക്ഷണിച്ചു കൊണ്ടുവന്നത്. ന്യൂസ് കോൺക്ലേവിന്റെ ഉദ്ഘാടനത്തിനാണ്, അതിന് പറ്റിയാളാണ് പ്രധാനമന്ത്രി. അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത വിരുന്ന് സൽക്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത് മലയാള മനോരമയുടെ മേധാവിയെ കൂടിയാണ് എന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ വാർത്തകളെയും സമീപിക്കുന്ന രീതി, സ്റ്റാൻസ്വാമിയുടെ രക്തസാക്ഷിത്വം സമീപകാല ഇന്ത്യാ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ്. ആ ചരിത്രം ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവർക്കും അതറിയാം. ജയിലിൽ പോലും പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് സ്റ്റാൻസ്വാമി. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് ഏതേത് മൂല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി തുറങ്കിലടച്ചത്? എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ ദിവസം മലയാള മനോരമ ദിനപത്രത്തിന്റെ തലക്കെട്ട് സ്റ്റാൻസ്വാമി ആശുപത്രിയിൽ മരിച്ചു എന്നായിരുന്നു. സ്റ്റാൻസ്വാമി ആശുപത്രിയിൽ മരിച്ചു. മലയാളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു മാധ്യമം കൂടിയാണ്. അത് ഒറ്റപ്പെട്ടത് മാത്രമല്ല, ഇപ്പോ കൗതുകരമായൊരു തലക്കെട്ട് കഴിഞ്ഞ ദിവസം കണ്ടു മനോരമയിൽ തന്നെ. സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പന ശാലകളിലൊന്നും അവശ്യ സാധനങ്ങൾ ഇല്ല എന്നത് വലിയ വിമർശനമായിരുന്നു. എന്നാൽ പിന്നീട് അത് പരിഹരിച്ചു, സാധനങ്ങളൊക്കെ വന്നു. പിന്നീട് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു, അതൊരു വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. കേരളം എന്ന സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ടുള്ള വിലക്കയറ്റത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 8 വർഷം ഒരു നയാ പൈസ പോലും ഇത്തരത്തിലുള്ള സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പന ശാലകളിൽ, മാവേലി സ്റ്റോറുകളിലൊന്നും ഒരു പൈസ പോലും വില വർദ്ധിച്ചിട്ടില്ല. സത്യത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു ഇനമായിരുന്നു. 5 കൊല്ലം പൊതുവിപണിയിൽ ഈ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിത്യോപയോഗ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല. അതായിരുന്നു 14 ഇനം അവശ്യ സാധനങ്ങൾ. ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായി വേണ്ട 14 ഇനം സാധനങ്ങൾ, അതിലരിയും മറ്റ് പലവ്യഞ്ജനങ്ങളെല്ലാം ഉൾപ്പെടും. ഈ സാധനങ്ങൾക്ക് 5 കൊല്ലം വില വർദ്ധിപ്പിക്കില്ല, അതാണ് 2016 വാഗ്ദാനം. 5 കൊല്ലം ഒരു പൈസ പോലും കൂടിയില്ല, വാഗ്ദാനം പാലിച്ചു. ഗവൺമെന്റ് തുടർന്നും വന്നു, 6ാം കൊല്ലവും കൂടിയില്ല, 7ാം കൊല്ലവും കൂടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കൂട്ടേണ്ടതായി വന്നു. പക്ഷേ കേരളത്തിൽ എത്ര വലിയ പ്രതിഷേധമാണ് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാലിപ്പോ കഴിഞ്ഞ മാസം സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പന ശാലകളിൽ ഈ അവശ്യ സാധനങ്ങളുടെ വില കുറച്ചു. മലയാള മനോരമ ആ ദിവസം വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട് അവശ്യ സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു എന്നാണ്. കുറച്ചു എന്ന വാക്ക് മലയാള മനോരമയ്ക്ക് അറിയേയില്ല. പുതുക്കി നിശ്ചയിച്ചു. പുതുക്കി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അങ്ങനെയും മലയാളം ഉപയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അവശ്യ സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു. സമാനമായ ഒരു തലക്കെട്ട് വന്ദേഭാരത് ട്രെയിൻ കേരളത്തിൽ വന്ന സമയത്തായിരുന്നു. ആദ്യ ദിവസം വന്ദേഭാരത് വരികയാണ്. അപ്പൊ വന്ദേഭാരതിനെ പാടി പുകഴ്ത്തുകയാണ്. സാമാന്യന വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിനാണ്, നമ്മളൊക്കെ അതിനെ ആശ്രയിക്കുന്നതാണ്. ഞാനിപ്പോ അതിന് പോകാൻ നിൽക്കുകയാണ്. നമുക്കൊരു വിരോധവും വന്ദേഭാരതിനോടില്ല. എന്താണ് ആഗ്രഹം? കുറെ കൂടി വേഗതയിലുള്ള ട്രെയിൻ വേണം. അതാണ് കേരളയിലെ കുറിച്ചുള്ള ചർച്ചകൾ വന്നത്. വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയണം, ആളുകൾക്ക് സമയം ലാഭിക്കാൻ കഴിയും. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വേണ്ട എന്ന് സ്ഥാപിക്കാൻ വന്ദേഭാരതിനെ കേരളത്തിന് പകരമായി പ്രതിഷ്ഠിക്കുക എന്ന ഉത്തരവാദിത്വം മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ ആദ്യത്തെ സർവീസാണ് വന്ദേഭാരതിൻ്റെ. അപ്പൊ ആദ്യത്തെ സർവീസിൽ നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ ഒരു ഇത്തിരി സമയം വൈകി, വലിയ കാര്യമൊന്നുമല്ല, 18 മിനിറ്റ് വൈകി. പക്ഷെ മനോരമ കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് 18 മിനിറ്റ് സമയവ്യത്യാസത്തിൽ വന്ദേഭാരത് എത്തി എന്നാണ്. വൈകി എന്ന വാക്ക് അന്നറിയില്ല മനോരമയ്ക്ക്. വൈകുമ്പോൾ അതിനെ സമയവ്യത്യാസം എന്നും വില കുറയ്ക്കുമ്പോൾ വില പുതുക്കി നിശ്ചയിച്ചു എന്നും എഴുതാം എന്നും ഭാഷയെ അങ്ങനെയൊക്കെ പ്രയോഗിക്കാമെന്നും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു മാധ്യമമാണ്. ഒരു മാധ്യമമല്ല, ഇതിന് ഏറിയോ കുറഞ്ഞോ ആണ് മറ്റെല്ലാ മാധ്യമങ്ങളും. ഇത്തരത്തിലുള്ള ഒരു ലോകത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ, പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു. ഏതോ ഒരു അപരിഷ്കൃത സമൂഹത്തിലെ, ഒരു പ്രാചീന സമൂഹത്തിലെ ആരാധനാലയത്തിൽ നടക്കുന്ന ചടങ്ങിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എല്ലാവർക്കും അറിയാം
ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായി രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതെന്ന് കരുതപ്പെടുന്ന മൂല്യങ്ങളെ സംബന്ധിച്ചും അല്പമെങ്കിലും ധാരണയുള്ള ഒരാൾക്ക് വിമർശനം ഉയർത്താതിരിക്കാനാവില്ല ആ ഘട്ടത്തിൽ. മലയാള മനോരമയുടെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു. സമർപ്പണം, അതാണ് തലക്കെട്ട്. മാതൃഭൂമിയുടെ തലക്കെട്ട് പുതിയ ഇന്ത്യ. ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ ഇന്ത്യ എന്നാണ്. ദേശാഭിമാനി എന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു. ടെലഗ്രാഫിൻ്റെ തലക്കെട്ട് 2023 BC എന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ടെലഗ്രാഫിൻ്റെ എഡിറ്റർ പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ലാതെ ഒരാളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒറ്റപ്പെട്ട പ്രതിരോധത്തിൻ്റെ ശബ്ദം പോലും വളരെ വേഗം അടിച്ചമർത്തപ്പെടുന്ന അനുഭവം കൂടി നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സവിശേഷമായ യാഥാർത്ഥ്യങ്ങളെയാണ് ഇന്ത്യൻ മാധ്യമ ലോകം നമ്മുടെ മുൻപാകെ വയ്ക്കുന്നത്. എന്താണിതിൻ്റെ കാരണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മളെല്ലാം ഇന്ന് കേരളം പോലെയൊരു സംസ്ഥാനം നല്ലതുപോലെ മാധ്യമ സാക്ഷരതയുള്ളവരാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. നോം ചോംസ്കിയെ പോലെയുള്ളവർ വർഷങ്ങൾക്ക് മുൻപ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിമർശനം ആരംഭിക്കുന്നത് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കാരണവും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്, വൻകിട കോർപ്പറേറ്റുകളാണ്. 1983 ഒരു കണക്ക്, അമേരിക്കൻ മാധ്യമങ്ങളിൽ 90% നിയന്ത്രിച്ചത് 50 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്, 50 കോർപ്പറേറ്റ് കമ്പനികളാണ് എന്നാണ്. എന്നാൽ പോയ വർഷത്തെ കണക്ക് അമേരിക്കയിലെ 90% മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് 6 കമ്പനികളാണ് എന്നാണ്, 6 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് എന്നാണ്. ബ്രിട്ടനിൽ 90% മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് 3 കമ്പനികളാണ്, 3 കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റ് വൽക്കരണം ലോകമെമ്പാടും മാധ്യമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്തും സമാനമായ ചലനങ്ങൾ നാം കാണുന്നുണ്ട്. ഇപ്പോൾ NDTV ഉൾപ്പെടെ ഉദാഹരണങ്ങൾ സമീപകാലത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ത്യയിലെ മാധ്യമ ലോകവും കോർപ്പറേറ്റ് നിയന്ത്രണത്തിന് കീഴിലാണ്. ഒന്നുകിൽ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ. ഈ രണ്ട് വിഭാഗം മാധ്യമങ്ങളെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. സായിനാഥിനെ പോലുള്ളവർ മുൻപേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ലളിതമായ ഒരു കണക്കാണ്. യൂണിയൻ ബജറ്റിൽ കോർപ്പറേറ്റുകൾക്ക് നീക്കിവെക്കുന്ന ഇളവ് പലപ്പോഴും 5-6 ലക്ഷം കോടിയാണ്, 100 കോടിയാണ്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ നീക്കിവെക്കുന്ന ഇളവിൻ്റെ, യൂണിയൻ ബജറ്റിലെ കോർപ്പറേറ്റ് ഇളവിൻ്റെ 1/7 ഇന്ത്യയിലെ ജനസാമാന്യത്തിനായി നീക്കിവെക്കാൻ സർക്കാർ സന്നദ്ധമായാൽ പൊതുവിപണിയിൽ 1 കിലോഗ്രാം അരിക്കും ഗോതമ്പിനും 3 രൂപയായി കുറയും എന്നാണ് കണക്ക്. അത് ആധികാരികമായൊരു കണക്കാണ്. ഇന്ത്യയിലെ ഒരാൾക്ക് ഒരു വർഷം ആവശ്യമായി വരുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയുള്ള കണക്കാണ്. എന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് നീക്കിവെക്കുന്ന സാമ്പത്തിക സൗജന്യത്തിൻ്റെ 1/7 ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ ഇന്ത്യയുടെ പൊതുവിപണിയിൽ 1 കിലോ അരിക്കും ഗോതമ്പിനും 3 രൂപയായി മാറും. അതിൻ്റെ മറ്റൊരർത്ഥം പിന്നെ ഇവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാവില്ല എന്നതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്നും ഇന്ത്യയാണ്. അതാണ് ആഗോള വിശപ്പ് സൂചികയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന യൂണിയൻ ബജറ്റിലെ ഇളവിൻ്റെ 1/7 ചെലവഴിക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നം പരിഹരിക്കാനാവും എന്നാണ് സായിനാഥ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതിന് തയ്യാറായിട്ടില്ല. ഇത് മോദി സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴും സമീപനം ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും BJP അധികാരത്തിൽ വന്നാലും അവർ സന്തുഷ്ടരാണ്. രണ്ട് ഗവൺമെൻറ്റുകളുടെയും കീഴിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന കാര്യം ഉറപ്പുമാണ്. ഈ കോർപ്പറേറ്റ് പ്രീണനത്തെ ഇന്ത്യയിൽ എതിർക്കുന്ന ഒരേ ഒരു കൂട്ടരെയും അത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്, അഥവാ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIM ആണ്. അതുകൊണ്ട് നാളെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ CPIM ഭൂരിപക്ഷം സീറ്റുകൾ നേടി ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്നൊരു കോർപ്പറേറ്റുകളും പേടിക്കുന്നില്ല, നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അംഗബലം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായാലോ, ഒരു വിലപേശൽ ശക്തിയായി മാറിയാലോ, അങ്ങനെ വിലപേശൽ ശക്തിയായി മാറുന്ന ഒരു വിഭാഗത്തിന്റെ കൂടി പിന്തുണയോടെ ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാലോ, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾ ഇങ്ങനെ തുടരാനാവില്ല എന്ന്
എല്ലാവർക്കും അറിയാം, കോർപ്പറേറ്റുകൾക്ക് പ്രത്യേകിച്ചും അറിയാം. അതുകൊണ്ടോ? അതുകൊണ്ട് ഇന്ത്യയിൽ തകർക്കേണ്ട രാഷ്ട്രീയ ശക്തി അത് ഇടതുപക്ഷത്തിൻ്റെതാണ്, അത് CPIM എന്ന് തങ്ങളുടെ നിലനിൽപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എപ്പോഴും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇതിനനുസൃതമായിരിക്കുമെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പലരും ആശങ്കപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മറ്റു പലരും ഇടതുപക്ഷത്തെ നിരന്തരം ഇങ്ങനെ ആക്രമിക്കുന്നത്? ഇങ്ങനെ ആക്രമിക്കേണ്ട കാര്യമെന്താണ്? ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയം ഉണ്ടായി കേരളത്തിൽ ഇടതുപക്ഷത്തിൽ. മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടാൽ തോന്നുക ലോകത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ്, ഇനിയൊരു തെരഞ്ഞെടുപ്പില്ല എന്നാണ്. പഴയ മനോരമയുടെ ഒരു മുഖപ്രസംഗം എടുത്ത് വായിച്ചു നോക്കിയാൽ അത് UDFന് വലിയ ആഘാതമേറ്റ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. UDF വലിയ പരാജയം നേടിയൊരു തെരഞ്ഞെടുപ്പ്. അപ്പൊ മനോരമ മുഖപ്രസംഗത്തിൽ എഴുതുകയാണ്, ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ നടത്തേണ്ടത്. മനോരമ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു തോൽവി കൊണ്ട് ഒന്നും അവസാനിക്കില്ല. കാര്യങ്ങളെല്ലാം ശരിയായി വിലയിരുത്തി മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് എന്ന് മനോരമ ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. UDFന് പരാജയം സംഭവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ദൗത്യം എന്താണ് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾക്കറിയാം. ഇടതുപക്ഷം പരാജയപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ടത് എന്താണ് എന്നും അവർക്കറിയാം. അത് അതിൻ്റെ വഴിയെ മുൻപോട്ട് പോവുകയും ചെയ്യും. ഞാൻ കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രതീക്ഷയുടെ ഒരു ചെറിയ പ്രകാശനാളം പോലും കണ്ടെടുക്കാനാവാത്തത്ര ആസുരമായ ഒരു അന്തരീക്ഷം ഇന്ത്യൻ മാധ്യമരംഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. എന്നാൽ അതിൻ്റെ ഒരു മറുഭാഗമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ മഹാവിസ്ഫോടനങ്ങൾക്ക് അനുസൃതമായി രൂപപ്പെട്ടു വന്ന ചില അവസരങ്ങളെ ഒരു ബദൽ സാധ്യത എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട്, പലർക്കും അതിന് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വിരലിലുണ്ടാവുന്നതെങ്കിലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ഒപ്പം സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തുന്ന ചില വ്യക്തികൾ, ചിലത് ഒറ്റയാൾ പോരാട്ടങ്ങളാണ്. ത്രൂറാട്ടിയെ കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് ഇവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ല, എല്ലാവരും അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളായി സ്വയം മാറിയ ചില വ്യക്തികൾ, വിപരീതാനുഭവങ്ങൾ ഏറെ ഉണ്ടാവാം എങ്കിലും ഈ ഘട്ടത്തിൽ ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ വർത്തമാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പ്രതീക്ഷാപൂർവം നമുക്ക് കണ്ടെടുക്കാനാവുക. ചില കൂട്ടായ്മകളും അങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്നിൻ്റെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനപക്ഷ മാധ്യമ പ്രവർത്തനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആരായുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാൻ ഒക്കെ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, ആ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, അവരുടെ പ്രവർത്തനങ്ങളാണ് ഒരു പക്ഷേ കൂടുതൽ കൂടുതൽ വന്ധ്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമരംഗത്തെ, വിശാലമായ അർത്ഥത്തിൽ മാധ്യമരംഗത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത്. ഇവിടെ ഓരോ വ്യക്തിയും ഓരോ മാധ്യമ പ്രവർത്തകൻ, പ്രവർത്തക ആകാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അത് കുറച്ചു കാലമായി രൂപപ്പെട്ടു വന്ന, ഞാൻ ഈ സൂചിപ്പിച്ച പശ്ചാത്തല, ആ നവമാധ്യമ പശ്ചാത്തലത്തിലെ ഒരു സാധ്യതയാണ്. ആ സാധ്യതയെ ശരിയായി ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരുന്ന ധാരാളം ആളുകളും ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഒരു പ്രതീക്ഷയാണ്, അതൊരു സാധ്യതയാണ്. ഇത്തരത്തിലുള്ള മാധ്യമ സെമിനാറുകളിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ഓരോ വ്യക്തിയും മുൻപോട്ട് വരണം. ആ ഒരു സാധ്യത നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ്.